നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം മഹാകരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ കാരണം സർവശക്തനായ ദൈവം ഇടവരുത്തിയ കൃപകളോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ ദിനങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയെ ആത്മാർത്ഥതയോടെ ആരാധിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകിയിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു സ്തുതിക്കുന്നു കർത്താവെ ദൈവമേ അങ്ങ് അനുഭവിച്ചതായ കഷ്ടാനുഭവങ്ങളെ ധ്യാനത്തിൽ മുഴുകിയിരിപ്പാൻ്റെ ഗുണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതേക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം തിരുവാലയത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധന അവിടുന്ന് സ്വീകരിക്കണമേ കർത്താവെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധന ശ്രദ്ധിക്കുന്ന ഓരോരോ മക്കളുടെ മേലും അടുത്ത് കൃപ വ്യാപരിപ്പിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്കിന്ന് ഒരുമിച്ച് തിരുവാലയം തുറക്കപ്പെട്ട് ആരാധിക്കുവാനായിട്ട് സാഹചര്യം നഷ്ടമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആരാധനയെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അവിടുത്തെ കൃപ കൊണ്ട് ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു ഏറ്റവും വിനയപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമ്പൂർണമായിട്ട് സമർപ്പണത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം മുഴുവനും ദൈവകൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറച്ച് ആശീർവദിക്കണമേ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ യാചിക്കുന്നു കേൾക്കണം നല്ല പിതാവേ ആമേൻ ദൈവനാമത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 368-ാമത്തെ പാട് നമുക്ക് ചേർന്ന് പാടാം വന്നേൻ കാൽവരി കുരിശ് അതിനരികെ നോക്കി നിന്നേൻ പാപബലിയായവനെ എന്നാരംഭിക്കുന്ന 368-ാമത്തെ പാട്ട് വന്നേൻ കാൽവാരി കുരിശതിനരികെ നോക്കി നിന്നേ എൻ പാപബലിയായവനെ നോക്കി നിന്നേ പാപബലിയായവനെ എന്നെ പ്രതിമുറിഞ്ഞ കാൽകാരങ്ങൾ ക്ഷീണം ഏറെ സഹിച്ചതിരുവാരുമാജടം ക്ഷീണം ഏറെ സഹിച്ചതിരുവാരുമാജടം നിൽ തന്നെ വ്യസനം അടക്കിയതും പ്രാണൻ താനായി വിട്ടാദിവ്യ നിലയെയും ഞാൻ പ്രാണൻ താനായി വിട്ടാദിവ്യ നിലയെയും താൻ കണ്ടു വന്നേ കാൽവാരി കുരിശതിനരികെ നോക്കി നിന്നേ പാപബലിയായവനെ നോക്കി നിന്നേ എൻ പാപബലിയായവനെ കണ്ടേ നിന്നോടു തിരു ശ്രീഹാബലം തിരു കരുണാനിധിയും ഒന്നായി ചേർന്നവിധം തിരു കരുണാനിധിയും ഒന്നായി ചേർന്നവിധം പണ്ടേയാകത്തെ പാപത്തിൻ നിമിത്തം ചെയ്യുവാൻ പറുതി സായിൽ നിയോഗിച്ചതിൻ നിവർത്തി ചെയ്യുവാൻ പറുതി നിയോഗിച്ചതിൻ നിവർത്തി കണ്ടു വന്നേ കാൽവാരി കുരിശതിനരികെ നോക്കി നിന്നേ
എൻ പാപബലി ആയവനെ നോക്കി നിന്നെ എൻ പാപബലി ആയവനെ എൻ പേർക്കു കൊണ്ടാടി മുറിവുകളും കായം എങ്ങും നുറുങ്ങിരക്തം ഓടിയതും കായം എങ്ങും നുറുങ്ങിരക്തം ഓടിയതും എൻ പേർക്കു വിട്ടാദീർഘ ശ്വാസങ്ങളും എല്ലാം ഈ പാപി എന്നും ധ്യാനി ശിഖാവാസിപ്പേനെല്ലാമി പാപിയെന്നും ധ്യാനി ശിഖാവാസിപ്പേൻ താണു വന്നേ കാൽവാരി കുരി സാധിനാരികെ നോക്കി നിന്നേ എൻ പാപബലിയായവനെ നോക്കി നിന്നേ എൻ പാപബലി ആയവനെ അയ്യോ പാപത്തിം ശിക്ഷ ഭയങ്കരമേ ഇനി അടിയൻ എൻ യേശോ നിനക്കായിരിപ്പേൻ ഇനി അടിയൻ എൻ യേശോ നിനക്കായിരിപ്പേൻ മെയ്യായും ദേഹം ദേഹി ആത്മാവും മേലാൽ വിനയ തോടെ നിനക്കാഴ്ചേല വിടുവേൻ മേലാൽ വിനയ തോടെ നിനക്കാഴ്ചേല വിടുവേ പാപി വന്നേ കാൽവാരി കുരി സാധി നാരികെ നോക്കി നിന്നേ എൻ പാപബലി ആയവനെ നോക്കി നിന്നേ എൻ പാപബലി ആയവനെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒരുമിച്ച് വായിക്കാം. ഇരുപത്തിരണ്ടാം സങ്കീർത്തനം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു ക്രിമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനതാൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിങ്കിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടമടുത്തിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാസാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ടം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവരെൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു,
എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം. അവരെന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീ യഹോവയാകുന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവയെ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. ബാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരളുന്നു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമത്തെ ഞാൻ നിന്നെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്കിൽ എപ്പോഴും നീക്കുള്ള പ്രാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പാഠമായി വായിക്കുന്നതിന് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പേൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 41 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിപ്പേൻ. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായി വലയിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. തലയോടമെന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. കണ്ടുവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. അവനോ വാങ്ങിയില്ല. അവനെ ക്രൂശ് ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കടന്നുപോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാളുകൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്നിറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാവിരോധന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ ബാഹിയ. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തും ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്തെ യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ സബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കോലിന്മേലാക്കി നിൽപ്പിൻ, ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ ഇവനിങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദല ഖാരിത്തി മറിയയും ചെറിയ യാഖൂബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും സലോമയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു. പാഠഭാഗം ഇവിടെ അവസാനിച്ചു. ദൈവം ഈ തിരുവചന വേദഭാഗങ്ങളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും
മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. പ്രാർത്ഥിക്കാം. ചങ്കിലെ ചോരാ കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടാണ് ചാവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കോടാണ് ചാവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായിട്ട് സ്നേഹിച്ച് പരിപാലിക്കുന്ന ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനും പരിപാലകനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രഭാത നിമിഷത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ, സ്തോത്രം. അപ്പന്റെ പാദപീഠത്തിൽ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത യേശു കർത്താവിന്റെ ക്രൂശീകരണ വിധകളിൽ ദൈവമേ ഞങ്ങൾക്ക് മുഴുകിയിരിപ്പാൻ്റെ ഗുണം ഈ പ്രഭാത നിമിഷത്തെ ഞങ്ങൾക്ക് അനുവദിച്ച കൃപകളോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം അപ്പാ സ്തോത്രം ഹാലലൂയ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ ദിനങ്ങൾ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ്റെ ഗുണം അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ ഓരോ അംശങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടുണർത്തുന്ന അനുഭവം ഉണ്ടാകുവാൻ്റെ ഗുണം സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്ന പച്ച. ലോകം വളരെയേറെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ ദൈവമേ. COVID-19 എന്നറിയപ്പെടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള വ്യാധി ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങളിലെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്ന പച്ച, സമസൃഷ്ടങ്ങളായിട്ടുള്ള അങ്ങയുടെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യരുടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സംഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. പല രാജ്യങ്ങളിലും ഒരുപാട് ഒരുപാട് മനുഷ്യർ കർത്താവെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായ അനുഭവം ഞങ്ങൾ ഓർക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നിമിഷങ്ങളിൽ മനുഷ്യ ജീവിതത്തെ കടന്ന് ആക്രമിച്ചിരിക്കുന്ന ആ ഭീകരമായിട്ടുള്ള ആ ഭയാനകമായിട്ടുള്ള ആ വൈറസിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ലോകരാജ്യം നിങ്ങളെല്ലാം അവിടുന്ന് രക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പച്ച. ഇന്നും അനേകം ആൾക്കാർ ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ ഭീതിയോടെ എന്തു ചെയ്യണമെന്നറിയാതെ ദൈവമേ തങ്ങൾക്കുള്ള പ്രിയപ്പെട്ടവരെ മരണത്തിന് ഏൽപ്പിച്ചിട്ട് ദുഃഖിക്കുന്നവരായിട്ട് അനേകം ആൾക്കാരുണ്ടല്ലോ. ഇനി ജീവിതത്തെ എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ആശങ്കയോടെ ഭയവിഹുലരായിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഇന്നും രോഗബാധിതരായിട്ട് ദൈവമേ അനേകർ ചികിത്സയിൽ കഴിയുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നു അപ്പച്ച. കരുണയുള്ള കർത്താവെ, അനേകർ നിരീക്ഷണത്തിലായിരിക്കുന്നു ദൈവമേ. അനേകം ആൾക്കാർ ഈ ഭയങ്കരമായിട്ടുള്ള രോഗത്തിൻ്റെ അവസ്ഥകൾ മുഖാന്തരം നിങ്ങളുടെ ഭവനങ്ങളിൽ മാതാപിതാക്കളോട് എത്തിച്ചേരുവാൻ കഴിയാതെ പല സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുന്നു. പല വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോയി, പല തൊഴിലാളികൾ പല മേഖലകളിൽ അകപ്പെട്ടു പോയി. ദൈവമേ, അസ്വസ്ഥമായിട്ടുള്ള മനസ്സോടെ അനേകം മനുഷ്യരെ ജീവിതത്തിൽ വിഷമ അവസ്ഥകളോടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണല്ലോ കർത്താവെ. ക്രൈസ്തവ ദേവാലയങ്ങളും തുറക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധ്യമല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം യേശു പചായ ഇത്രയും വേഗം ദൈവമേ ആ വൈറസിൻ്റെ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളോ ബലഹീനതകളോ ആണ് അതിന് കാരണമെങ്കിൽ ദൈവം അതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഏറ്റുപറയുവാനും കർത്താവെ ഞങ്ങൾക്ക് പാപക്ഷമ പ്രാപിച്ച് ലോകത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് അനുതാപത്തോടും വിനയത്തോടും കൊണ്ട് അതിൻ്റെ സന്ധിയെ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അനേകം ആൾക്കാർ കർത്താവെ അവരുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. അനേക മനുഷ്യർ അനേകം കാര്യാദികളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിരിക്കുകയാണ്. അനേകരെ തകസമയത്ത് ഭക്ഷണം ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. ആരും സഹായത്തിന് എത്തിച്ചേരുവാൻ കഴിയാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവമേ അവരോടെല്ലാം അവിടുന്ന് മനസ്സലിഞ്ഞ് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഇത്രയും വേഗം ഞങ്ങളുടെ തിരുവാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കി തരണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശോബജ, ഞങ്ങളുടെ ദേശത്ത് അതുപോലെ പലപ്പോഴും നേരിടുന്ന എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഒക്കെ ഞങ്ങളുടെ ലോകത്തെ രക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെയും എല്ലാ കുടുംബങ്ങളെയും അപ്പൻ്റെ പൊന്നുകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ.
പല കുടുംബങ്ങളിൽ പല പല ആവശ്യങ്ങളോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ മനസ്സിലേണമേ അപ്പച്ച. ദാരിദ്ര്യത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, ഈ നാളുകളിൽ വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് കർത്താവേ. ഭക്ഷണത്തിനോ ഒന്നും നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളോട് അവിടെ നിന്ന് മനസ്സലിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഏറ്റവും താഴ്മയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ അവസ്ഥകളിലായിരിക്കുന്ന എല്ലാ പ്രിയമകളെയും അവിടുന്ന് സൗഖ്യമാകണമേ അപ്പച്ച. സൗഖ്യദായകനായിട്ട് അവിടുന്ന് കുടയിരുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായിട്ട് ദൈവമേ, മധ്യവയസ്കർക്ക് വേണ്ടി, വയോവൃദ്ധരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ വാർദ്ധക്യ സഹജമായ ബലഹീനതയിൽ കഴിയുന്നതിൻ്റെ മക്കൾ ആരോഗ്യത്തോടിരുപ്പാൻ്റെ ഗുണം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. തക സമയത്ത് ചികിത്സകളൊന്നും ലഭിക്കാതെ ഭവനങ്ങളിലൊക്കെ കഴിയുന്ന അനേക രോഗികളുണ്ട്, അവരോട് മനസ്സലിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയെ മറ്റുമായിട്ട് അപ്പൻ്റെ കരങ്ങളിൽ തരുന്ന സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിക്കായി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് വേണ്ടി സഭയുടെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളിൽ ഭാഗഭാഗിത്വം വഹിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. സംഘടന അയാൾക്ക് നേതൃത്വം നൽകുന്നവരെയും ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവരെ, മൈക്ക് ഓപ്പറേറ്റർ, കഭ്യാർ, ദൈവമേ അതുപോലെ ആലയത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ, അവരുടെ ഈ വിവാഹത്തിൻ്റെ കാര്യതികളൊക്കെ ഈ നാളുകളിൽ തടസ്സപ്പെട്ടിരിക്കുകയാണല്ലോ. അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങളിൽ അത് നടത്തപ്പെടുന്നതിന് ദൈവം സഹായിക്കുമാറാകണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുൻവർഷങ്ങളെ പോലെ ഞങ്ങൾക്ക് തിരുവാലയത്തിൽ നിന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവെ, ഓരോ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ദൈവമേ തിരുവാലയത്തിലായിരിക്കുന്നത് പോലെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവമേ ഭവനങ്ങളിലായിരിക്കുവാൻ്റെ ഗുണം എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മുഖാമുഖം കണ്ട് സന്തോഷിച്ച് ഒരുമിച്ച് ആരാധിച്ച് ദൈവിക സന്തോഷം പ്രാപിക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനായി, ഡയോസിനായിട്ട് ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ബോട്ട് ഫോർ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ തിരുകൃപ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കേണ്ടതിന് ഇടവരുത്തുമാറാകണമേ. കരുണയുള്ള കർത്താവിൻ്റെ ചിറകടിയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുവാൻ്റെ ഗുണം ഇടം നൽകണമേ. ഏറ്റവും താഴ്ത്തി വിനയപ്പെടുത്തി കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു. ഈ ആരാധനയുടെ ശേഷ ഭാഗങ്ങളിലൊക്കെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വെള്ളിയാഴ്ച ദിവസം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കിച്ചു വരുന്ന സ്നേഹവും ബഹുമാനവും നിറഞ്ഞ എല്ലാ മാതാപിതാ സഹോദരങ്ങളോടും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളോടും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. COVID-19 മുഖാന്തരം നമുക്ക് തിരുവാലയത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമാണിത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകമെമ്പാടും COVID-19 എന്നറിയപ്പെടുന്ന ഒരു മഹാമാരി ഭയങ്കരമായിട്ട് ഭീകര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ലോക്ക്ഡൗൺ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിമിതികളുടെ മധ്യത്തിൽ ജീവിക്കുവാൻ്റെ ഗുണം ദൈവം നമുക്ക് അവസരം നൽകി. നമുക്ക് ലോക്ക്ഡൗൺ ആണ് എങ്കിൽ തന്നെയും ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം ആലയത്തിൽ ഉപവാസത്തോടെ ഇരിക്കുന്നവർക്ക് ഇന്ന് അതിനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. മുൻവർഷങ്ങളിൽ തിരുവാലയത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഭവനങ്ങളിൽ ഇന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുവാനുള്ള അവസരമുണ്ട്. അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കോവിഡ് എന്ന മഹാവ്യാധിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായിട്ടും ചികിത്സാരംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവരെയും ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് സഭയായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളിലൊക്കെ ഓർമ്മിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. എത്രയും വേഗം ഈ പ്രയാസങ്ങളിൽ നിറഞ്ഞ അനുഭവങ്ങളിൽ നമുക്ക് തിരുവാലയങ്ങൾ തുറക്കപ്പെടുന്നതിനും നമുക്ക് ഒരുമിച്ച് മുഖാമുഖം കണ്ട് ഒരുമിച്ച് ആരാധിക്കുന്നതിനും സർവശക്തനായ ദൈവം
നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഒരുപാട് ആൾക്കാർ പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവിക ശക്തി സമാഹരിക്കുകയും ചെയ്യുന്നതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 372 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. 372 പാട്ട്. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു എന്നാരംഭിക്കുന്ന പാട്ടിൻ്റെ 1, 2, 4 ചരണങ്ങൾ മാത്രം. 1, 2, 4 ചരണങ്ങൾ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു ജീവൻ വെച്ചു. സ്വർഗസിംഹാസനം താതൻ്റെ മാർവതും ദൂതന്മാർസെ വയും വീട്ടൻ പേർക്കായ് ദാസന് പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസാതിലേറ്റിടുന്നു. ദാസന് പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസാതിലേറ്റിടുക. തള്ളയെ പോൽ നാമുക്കുള്ളോ രൂരക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി ഉള്ളാമുരുകും നേൻ ചങ്കുതകരും നേൻ കണ്ണോ നിറയും നേൻ രക്ഷകനെ. ഉള്ളാമുരുകും നേൻ ചങ്കു തകരും നേൻ കണ്ണോ നീറ രക്ഷകനെ. കർത്താവ് വേഗത്തിൽ മേഘം മേളിൽ കോടി ദൂതന്മാരാർഭുമായി വന്നിടുമ്പോൾ എന്നിൽ കാനിഞ്ഞെന്നെ മാറോടാണ് ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനെ. എന്നിൽ കാനിഞ്ഞെന്നെ മാറോടാണ് ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനെ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. നമുക്കൊരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആരാധനയിൽ അങ്ങയുടെ വചനം ധ്യാനിപ്പാനായിട്ട് ഞങ്ങൾ ഒരുമ്പെടുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വചനത്തിൻ്റെ പൊരുളുകളെ ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെയും സന്ധിമധ്യകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവനും ചൈതന്യമുള്ള വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവുകളെ പ്രകാശപൂരിതമാക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. പുതിയ കാഴ്ചപ്പാടുകളും വീക്ഷണഗതിയും ദൈവമേ പുതിയ അനുഭവങ്ങളും ഞങ്ങൾ അങ്ങയുടെ വചനധ്യാനത്തിലൂടെ ഗ്രഹിപ്പാൻ്റെ ഗുണം സഹായിക്കണമേ. അങ്ങനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ എല്ലാ അംശങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിടെ വരുത്തുമാറാകണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു.
യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വലിയ വെള്ളിയാഴ്ച, നല്ല വെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ തിരുവാലയത്തിലേക്ക് പ്രഭാതത്തിൽ പ്രവേശിപ്പാൻ്റെ ഗുണം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അസുലഭ നിമിഷത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവവചനത്തിലേക്ക് ആകൃഷ്ടരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ്. റിവലേഷൻ ഓഫ് ഗോഡ്സ് ലവ് എന്നറിയപ്പെടുന്ന വിഷയം, ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നുള്ളത്. ഇന്ന് നാം സാധാരണയായിട്ട് പറയുന്നതുപോലെ വലിയ വെള്ളിയാഴ്ച ദിവസമാണ്. ദൈവത്തിന് വസ്തുവുമായിട്ട് ഈ ലോകത്തോടുള്ള സ്നേഹം ഏറ്റവും ശക്തമായി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്ന ഒരു ദിവസമാണ് ഈ വലിയ വെള്ളിയാഴ്ച ദിവസമെന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചതിനാൽ ദൈവസ്നേഹത്തിന് അതിരുകളില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്ന അവസരത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനൊക്കെയാണ് സാധ്യമായിത്തിരുന്നത്. അന്ത്യാധാരത്തിൽ നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു, അന്ത്യാത്താഴത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സമ്പൂർണമായിട്ടുള്ള സ്നേഹം തൻ്റെ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് നമ്മുടെ ധ്യാനത്തിൽ വിഷയിപ്പിക്കുവാൻ്റെ ഗുണം ഇടയായിത്തീർന്നു. അവിടെ യേശു ക്രിസ്തു പറയുന്ന സ്നേഹത്തിൻ്റെ വാക്കുകൾ തങ്ങളുടെ ശിഷ്യന്മാരെ സ്വാധീനിക്കുന്ന ഏറ്റവും അനുകമ്പ നിറഞ്ഞ ചില ദൃഷ്ടാന്തങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ്റെ ഗുണം സാധ്യമായി. ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഒരുമിച്ച് നിങ്ങളോട് ഭക്ഷണം കഴിക്കുവാനായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന് തൻ്റെ ശിഷ്യന്മാരോടുള്ള സ്നേഹമിശ്രണമായിട്ടുള്ള അനുഭവമാണ് അവിടെ വെളിപ്പെടുന്നത്. മനസ്സു തുറന്ന് അവരോട് സംസാരിക്കുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും അവസാന നിമിഷം വരെയും തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുവാനുമുള്ള ഒരു മനോഭാവം യേശു കർത്താവിന് നൽകുവാൻ്റെ ഗുണം യേശു കർത്താവിന് ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കുകയാണ്. അതായത് അപഗണം യൂദയുടെ കരങ്ങളിൽ കൊടുക്കുന്നത്, അവിടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്, തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കാം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് മുന്നറിയിപ്പുകൾ കലവറ കൂടാതെ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. യൂദ തൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ യൂദയോട്, സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് യേശു കർത്താവ് അവനോട് തിരക്കുന്നതായിട്ടും നാം ഇവിടെ മനസ്സിലാക്കുന്നു. അവിടെയും തൻ്റെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്നത് സ്നേഹമിശ്രണമായിട്ടുള്ള ദയാവായ്പോടുള്ള വിളിയാണ്, സ്നേഹിത എന്ന രൂപത്തിൽ യേശു കർത്താവ് അഭിസംബോധന ചെയ്യുകയാണ്. വാസ്തവത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അവസാന വാക്കാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ് മരണം എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒരു സ്നേഹിതന് വേണ്ടി ഒരുപക്ഷെ ഒരു മനുഷ്യന് മരിക്കുവാനായിട്ട് കഴിഞ്ഞു നിന്നിരിക്കാം. ചിലപ്പോൾ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഒരു മനുഷ്യന് മരിക്കുവാനായിട്ട് കഴിഞ്ഞു നിന്നിരിക്കാം. എന്നാൽ ശത്രുക്കൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം എന്ന് നമുക്ക് അവിടെ വീക്ഷിക്കുവാനായിട്ട് സാധ്യമായി തരും. ശത്രുക്കൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുവാനായിട്ട് കഴിയുന്നത് അത് യേശു കർത്താവിന് തൻ്റെ ശിഷ്യന്മാരോടുള്ള സ്നേഹവായ്പിനെ കുറിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവസ്നേഹം എന്ന് പറയുന്നത് കഷ്ടതകൾ ഏറ്റെടുക്കുന്നതിൽ ഉള്ള ആരംഭം കുറിക്കലായി നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ കഷ്ടതകൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന് സാധാരണ ഒരു ചൊല്ലുണ്ട്. മനുഷ്യരെല്ലാം കഷ്ടതകൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് കഷ്ടതയുടെ അടയാളമായിരുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചതിനാൽ അത് ഒരു വിജയത്തിൻ്റെ സിമ്പലായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ജനനം മുതലേ യേശുവിൻ്റെ കഷ്ടതകൾ ആരംഭിക്കുകയാണ്.
നാം വേദപുസ്തകത്തിന്റെ താളുകൾ മറിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, യേശു ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും കഴിയുമോ എന്ന് തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അതായത് യേശു കർത്താവിന്റെ ജനനം മുതൽ ആരംഭിക്കുന്നതായ നിരവധിയായിട്ടുള്ള കഷ്ടതകളുടെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അനുഭവിക്കേണ്ട കഷ്ടതകളുടെ ഭീമമായിട്ടുള്ള അനുഭവത്തെ യേശു കർത്താവായ വിവരക്കുകയാണ്. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ കഷ്ടതയുടെ ഒരു നീണ്ട നിര നമുക്കിവിടെ വീക്ഷിക്കുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതകളുടെ ഒരു നീണ്ട പട്ടിക അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രൂസിൻ്റെ ഭാരം യേശു കർത്താവിന് ഒറ്റയ്ക്ക് വഹിക്കുവാനായിട്ട് കഴിയുന്നതല്ല. യേശു കർത്താവിൻ്റെ ദാഹത്തിന് ശമനം വരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ കഷ്ടതയുടെ നിമിഷത്തിലും കഷ്ടതയുടെ ആക്കം വർദ്ധിപ്പിക്കുവാനായിട്ട് കൺമുമ്പിലിരുന്ന് അംഗീകാരം ചീട്ടിടുന്ന അനുഭവം, അത് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ ഒരുപടി കൂടെ വർധനവിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതുപോലെ യേശു ക്രിസ്തുവിനെ ഏൽക്കേണ്ടി വന്ന നിന്ദാവാക്കുകൾ, തച്ചൻ്റെ മകനല്ലയോ, മറിയല്ലോ ഇവൻ്റെ അമ്മ എന്നൊക്കെയുള്ളതായ പുച്ഛസ്വരത്തിലുള്ള വാക്കുകൾ, അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതകളുടെ ആക്കം വർദ്ധിപ്പിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ നാം വായിക്കുന്ന അവസരത്തിൽ പൗലോസ് കഷ്ടത ഉപയോഗിക്കുന്നത്, ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിക്കുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, പൗലോസിന്റെ ലേഖനങ്ങൾ നാം വീണ്ടും പഠിക്കുന്ന അവസരത്തിൽ പൗലോസ് പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ ഞങ്ങൾക്ക് പ്രശംസ തോന്നുന്നു എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാധു കൊച്ചു കുഞ്ഞുപദേശത്തിൻ്റെ ജീവിതത്തിലെ നിരവധിയായിട്ടുള്ള കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഏതെങ്കിലും നിമിഷങ്ങളിൽ യേശു കർത്താവ് ഏതെങ്കിലും നിമിഷങ്ങളിൽ അദ്ദേഹം കഷ്ടതകളില്ലാതെ സന്തോഷവന്തനായിരിക്കുന്ന വേളകളിലുണ്ടോ? ആ അവസരത്തിൽ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, നീ എന്നെ മറന്നു കളഞ്ഞതെന്ത്? എനിക്ക് കഷ്ടതകൾ തരുവാനായിട്ട് നീ മറന്നുപോയോ എന്ന് അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കഷ്ടതകൾ ദൈവമേ എന്റെ അവകാശം തന്നെയല്ലോ എന്ന് പാട്ടുകാരൻ പാടിയിരിക്കുകയാണ്. യേശുവിൻ്റെ കഷ്ടത എന്ന് പറയുന്നത് അതങ്ങനെ, അതിൻ്റെ പാരമ്യത എന്ന് പറയുന്നത് മരണത്തോളം എത്തിച്ചേരുന്ന അനുഭവത്തിൽ ആകുന്നു. അതിലപ്പുറമായിട്ട് തന്നെ അതിലപ്പുറമായിട്ട് ചെന്നെത്തുവാനായിട്ട് ഒരു സ്ഥലം ഇല്ല എന്നുള്ളതാണ്. യേശു കർത്താവിൻ്റെ കഷ്ടതയുടെ പാരമ്പര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ക്രൂശ് മരണം വരെയും യേശു കർത്താവിൻ്റെ കഷ്ടതകൾ വർദ്ധിക്കുകയാണ്. അതിലപ്പുറമായിട്ട് യേശുവിൻ്റെ കഷ്ടതകളിലേക്ക് കടന്നു പോകുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ നാം വായിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, ചിലർ മറ്റുള്ളവർക്ക് ക്രൂശ് നൽകുന്ന അനുഭവം ഉള്ളവരാണ്. ക്രൂശ് വഹിക്കുവാനായിട്ട് ഇഷ്ടപ്പെടാതെ മറ്റുള്ളവർക്ക് ക്രൂസ് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ക്രൂസ് വഹിക്കുവാനായിട്ട് അറിയില്ല, ക്രൂസ് മറ്റുള്ളവന് കൊടുക്കുവാനായിട്ട് അറിയാം. കർത്താവ് ആർക്കും കുരിശ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവ് ആർക്കും കുരിശ് നൽകുവാനായിട്ട് ആഗ്രഹിക്കാതെ ഇതായ യേശു ക്രൂസ് ചുമക്കുന്നവനായിട്ട് നമുക്കവിടെ കാണുവാനൊക്കെ സാധിക്കും. യേശു കർത്താവ് തന്നെ ആ കഷ്ടതകളെ ഏറ്റെടുക്കുകയാണ്. യേശുവിൻ്റെ ക്രൂസ് ചുമന്ന കുറേനക്കാരനായ ശിമോനെ നാം വേദപുസ്തകത്തിൽ പരിചയപ്പെടുകയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരായിരുന്ന എല്ലാവരും, അലക്സാണ്ടറും റൂബസും ഒക്കെ സഭയുടെ എല്ലാ മുൻനിരകളിൽ അവരെത്തിച്ചേർന്ന നേതാക്കളായിട്ട് തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യേശുവിന് വേണ്ടി നാം ഇന്നും കഷ്ടതകൾ അനുഭവിക്കുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്ന് ക്രൂസ് വഹിക്കുവാനായിട്ട് നമുക്ക് ശക്തി തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യേശു കർത്താവിൻ്റെ ക്രൂസ് ചുമക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കഷ്ടതകളിൽ യേശു കർത്താവിന് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുവാനോ ആ കഷ്ടതകളുടെ പ്രയാസങ്ങളെ കുറയ്ക്കുവാനോ കഴിയുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. യേശുവിൻ്റെ ക്രൂസ് വഹിക്കുന്ന ഒരുവനെയും യേശു കർത്താവ് തള്ളിക്കളകയില്ല എന്ന് ദൈവവചനം അസന്നിഗ്ധമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത്
നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവ തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസ്നേഹം കഷ്ടതകൾ ഏറ്റെടുക്കുവാൻ നമുക്ക് പ്രേരണ തരികയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ കഷ്ടതകൾ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് പ്രേരണ തരികയാണ്. ഒരു മഹാപുരോഹിതൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ തൻ്റെ ചുമലിലും മാറിലും പേറിയിരിക്കും എന്നുള്ളതാണ് നാം പഴയ നിയമഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇവിടെ ക്രിസ്തുവാകുന്ന മഹാപുരോഹിതൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ തൻ്റെ ഹൃദയത്തിലും ലോക പാപത്തെ മുഴുവനും തൻ്റെ ശിരസിലും ഏറ്റുകൊണ്ട് അവിടെ മാനവരാശിക്ക് വേണ്ടി ബലിയായി തീരുകയാണ്. കഷ്ടതകളെ നമുക്ക് ക്ഷമയോടെ സ്വീകരിക്കുവാനായിട്ട് കഴിയുമോ? രണ്ടാമതായിട്ട്, ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാനായിട്ട് അതിജീവിക്കുന്നതിലൂടെ അത് വളരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന അവസരത്തിൽ അവിടെ യേശുവിൻ്റെ ജീവിതത്തിലുടനീളം ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്ന് എന്ന് നാം ദൈവജനത്തിൽ മനസ്സിലാക്കുകയാണ്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തിൻ്റെ തൊട്ട് മുൻപ് പോലും തിന്മ ശക്തികൾ യേശു കർത്താവിൻ്റെ ക്രൂശിനരികെ അണിനിരക്കുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെയാണ് സാധിക്കും. അവസാനത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങുക, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം എന്ന് പറയുന്ന അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. യഹൂദ ജനത പ്രകോപനത്തിൻ്റെ അവസാനത്തെ അമ്മുവരെയും എഴുതി തീർക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനൊക്കെയാണ് സാധ്യമായി തരും. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന ഒരു നിമിഷമാണ് അത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു. അവിടെ യേശു കർത്താവിനുണ്ടായ നിരവധിയായിട്ടുള്ള വെല്ലുവിളികളെല്ലാം നാം വീക്ഷിക്കുന്ന അവസരത്തിൽ യേശു കർത്താവ് ഈ വെല്ലുവിളികളെല്ലാം അതിജീവിക്കുകയാണ്. ഇത് തെറ്റായ വെല്ലുവിളികളാണെന്ന് യേശു ക്രിസ്തുവിന് ബോധ്യം വന്നിരിക്കുകയാണ്. കാരണം യേശുവിൻ്റെ ക്രൂശ്മരണം അനിവാര്യമാണ് എന്നുള്ളതാണ്. യേശു കർത്താവിന് ക്രൂശീകരണം ഒഴിവാക്കുവാനായിട്ട് സാധ്യമല്ല, അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തോടുള്ള ദൈവസ്നേഹം വെളിപ്പെടുത്താനാണ് യേശു വന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു ക്രൂശിനെ അവസാന നിമിഷമെങ്കിലും നിരസിച്ചിരുന്നുവെങ്കിൽ ദൈവസ്നേഹത്തിന് അതിർവരമ്പുകൾ ഉണ്ടെന്ന് വരുമായിരുന്നു എന്നുള്ളതാണ്. യേശു കർത്താവ് അവസാന നിമിഷം പോലും ഈ ക്രൂശിനെ നിഷേധിക്കുവാനായിട്ട് ഇടയായിത്തിരുന്നില്ല, അത് അനിവാര്യമാണ് എന്ന് യേശു കർത്താവ് മനസ്സിലാക്കുകയാണ്. എല്ലാ പ്രലോഭനങ്ങളെയും യേശു അതിജീവിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന് അതിരുകളില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, നിവൃത്തിയായി എന്ന യേശുവിൻ്റെ വാക്കുകളിൽ എല്ലാം പൂർത്തിയാകുകയാണ്. നിവൃത്തിയായി എന്ന് യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന ആ വാക്കുകളിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നാം വായിക്കുന്നു. മർക്കോസ് സുവിശേഷത്തിൽ അതിൻ്റെ 15 അധ്യായത്തിൻ്റെ 39 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണം കണ്ടുനിന്ന പുറജാതിക്കാരനായ സദാധിപൻ പറഞ്ഞ സാക്ഷ്യം നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഈ പട്ടാളമേധാവി ഇത്തരത്തിലുള്ള ധാരാളം മരണങ്ങൾ കണ്ട ഒരു മനുഷ്യനാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ മരണവേളകളിലെ ഓരോ രംഗങ്ങളും അതിൻ്റെ ഓരോ അംശവും നിരീക്ഷിച്ചപ്പോൾ ഈ സദാധിപൻ്റെ ദൈവാന്വേഷണത്തിന് അവിടെ പൂർത്തീകരണം ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്. യേശു സുഖപ്പെടുത്തുകയും അപ്പം കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അനേകം ആൾക്കാർ യേശു കർത്താവിനാൽ ആകൃഷ്ടരായിത്തിരുന്നതായിട്ട് നാം ദൈവവചനത്തിലൂടെ വായിക്കുകയാണ്. എന്നാൽ ക്രൂശ്മരണമാണ് ദൈവസ്നേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ആവിഷ്കാരം എന്ന് നാം മനസ്സിലാക്കുന്നു. ക്രൂശ്മരണത്തിനല്ലാതെ ഇത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു ആവിഷ്കാരം നടത്തുവാനായിട്ട് മറ്റൊന്നിനും സാധ്യമല്ല. മനുഷ്യ ഹൃദയത്തോടെ ഏറ്റവും ശക്തമായിട്ടും ഹൃദ്യമായും വേഗത്തിലും സംസാരിക്കുന്നത് ക്രൂശ്മരണം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. യെരുശലേം പുത്രിമാരെ യേശു ആശ്വസിപ്പിക്കുകയാണ്. മരണകരമായ അവസ്ഥയിൽ യേശുവിനെ സഹായിക്കുവാൻ പറ്റാത്ത ഒരു കൂട്ടം സ്ത്രീകൾ അതിദുഃഖത്തോടെ നൊമ്പരത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദുഃഖം പേറി
നിറഞ്ഞിരിക്കുന്ന കണ്ണുകളോട് അവർ ആയിരിക്കുന്ന അവസരത്തിലും ഇനിയും ഈ ദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കുവാനായിട്ട് അടുത്ത തലമുറയ്ക്കായിട്ട് കരയുവാൻ യേശു കർത്താവരോട് ആഹ്വാനം ചെയ്യുകയാണ്. നാം ഒഴുക്കുന്ന കണ്ണുനീർ ഒരിക്കലും തന്നെ നിഷ്ഫലമായി പോകയില്ല. നമ്മുടെ കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വയ്ക്കുന്നവനാണ് ദൈവം എന്ന് അവിടുത്തെ വചനം പറയുന്നു. അതിന് അളവുണ്ട്. ആ അളവറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം ശക്തനാണ്. അതിൻ്റെ നമ്മുടെ കണ്ണുനീരിൻ്റെ അളവനുസരിച്ച് നമ്മെ അനുഗ്രഹിക്കുവാനും സൗഖ്യമാകുവാനും ദൈവത്തിന് കഴിയും. ദാവീദ് പറഞ്ഞു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ചു കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. കരയുന്നതിലൂടെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് സാധിക്കും. ഹോസന്ന ആ ദിവസം നമുക്കറിയാം എത്ര വലിയ രാജകീയമായ വരവേൽപ്പാണ് യേശു കർത്താവിന് ലഭ്യമായിത്തിരുന്നത്. കാണാനും കേൾക്കാനും ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ അനുധാവനം ചെയ്തിരുന്നു. മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എല്ലാ നേതാക്കന്മാരുടെയും അകമ്പടി യേശുവിനുണ്ടായിരുന്നു. എല്ലാവരും സ്ഥലം ഇരുട്ടിരുന്നു. അരിമത്ഥ്യയിലെ യോസെഫും മഗ്ദലക്കാരത്തി മറിയയും യേശുവിൻ്റെ അമ്മ മറിയയും മാത്രം യേശുവിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കുചേരുകയാണ്. നമുക്കറിയാം ലോകചരിത്രത്തിൽ ഇത്രയും കുറച്ച് മാത്രം ആളുകൾ, 3 പേര് മാത്രം പങ്കെടുത്ത ഒരു ശവസംസ്കാര ശുശ്രൂഷ മുൻപൊരിക്കലും ലോകചരിത്രത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ്. അത് യേശു കർത്താവിൻ്റെ ശവസംസ്കാരത്തിലാണ് സംഭവിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. എന്നാൽ ഈ നീചമരണവും ശവസംസ്കാരവും നിത്യമായ മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് ദൈവോജനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് നാം മനസ്സിലാകുമോ? സങ്കീർത്തനകാരൻ 22-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനതാൽ നിന്ദിതനും തന്നെ. യേശുവിൻ്റെ മരണം ദൈവത്തിൻ്റെ അചഞ്ചലമായിട്ടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിച്ച ശക്തിയാണ് ഈ പ്രസംഗം നടത്തുവാനായിട്ട് തന്നെ പ്രേരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുവാനായിട്ട് സാധ്യമായി തരുമോ? എങ്കിൽ ഈ നല്ല വെള്ളിയാഴ്ച ദിവസം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് പരിണമിക്കും. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ക്രൂശ് മരണത്തിലൂടെ സ്നേഹത്തിൻ്റെ പാരമ്യത വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. സകലമാന ഒരാശയം അവിടുന്ന് സ്നേഹിക്കുന്നത് ക്രൂശ് മരണത്തിലൂടെയാണ് എന്ന് ഞങ്ങളെ അവിടുന്ന് മനസ്സിലാക്കി തന്നതിനായിട്ട് സ്തോത്രം. അതിലപ്പുറമായിട്ട് വേറെ ഒരു വഴിയും കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. ക്രൂശ് മരണമാണ് യേശു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുന്ന അനുഭവമെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതേക്കാ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ ക്രൂശ് മരണം ഞങ്ങളുടെ കഷ്ടതകളെ ഏറ്റെടുക്കുവാനൊക്കെയാണ് ഞങ്ങൾക്ക് പ്രാപ്തി തരുന്നതുകൊണ്ട് സ്തോത്രം. ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള കഷ്ടതകളെ അതിജീവിക്കുവാൻ ശക്തി തരുന്നത് അവിടുത്തെ ക്രൂശ് മരണം മുഖാന്തരമാണ് എന്ന് ഞങ്ങളെ അവിടുത്തെ വചനം പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങൾ കഷ്ടതകൾ ഏറ്റെടുക്കുവാനായിട്ടുള്ള പ്രേരണ ദൈവമേ ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെ അനേക വെല്ലുവിളികളെ അതിജീവിക്കുവാനായിട്ട് അങ്ങയുടെ ക്രൂശ് മരണത്തിലൂടെ ഞങ്ങൾക്ക് സാധ്യമാകുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ക്രൂശ് മരണത്തിൽ ഞങ്ങൾക്കും പങ്കുചേരുവാൻ, അങ്ങയുടെ ക്രൂശ് വഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വരുന്ന തലമുറയിൽ ഉണ്ടാകുവാൻ പോകുന്ന ദുരന്തങ്ങളെ ഓർത്തുകൊണ്ട് മേലിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് യെരുശലേം പുത്രിമാരെ, നിങ്ങളെന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് യേശു കർത്താവ് അവരോട് പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ കണ്ണുനീരിന് വിലയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരമരുളുന്നവനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കണ്ണുനീര് അങ്ങയുടെ തുരുത്തിയിലാക്കി വെച്ച് അതിൻ്റെ അളവിനനുസൃതമായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തരുവാൻ ദൈവം സർവശക്തനായിരിക്കുന്നുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ക്രൂശിൻ്റെ അടിവാരത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ ഓരോ അംശവും ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുവാനൊക്കെ ഉണ്ട് സഹായിക്കണമേ. ഈ ആരാധനയിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുണ്ടായിരുന്നുകൊണ്ട് സ്തോത്രം. ദൈവമേ, ഈ ആരാധന വളരെയേറെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാതിൻ്റെ മക്കളും അങ്ങയുടെ ക്രൂശീകരണ അംശങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റെടുത്തുകൊണ്ട്
ധനിരായി തീരുവാൻ സഹായിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. വിശ്വാസത്താൽ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കട്ടെ. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം കൃപകളും നാം ഇവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. തോടെ ഇപ്പോ ആയക്കാമാടിയാരെ യഹോവായേ മാനസാലിവുടയാമാഹോന്നതപരനെ വന്ദനം നിനക്കാമേ. മാനസാലിവുടയാമാഹോന്നതപരനെ വന്ദനം നിനക്കാമേ.